ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം നമ്മൾ കാണാൻ പോകുന്നത് കുറ്റിപ്പുറം മുതൽ പുതുപൊന്നാനി വരെയാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പ്രിക്കാട് വരെയുള്ളതിലാണ് ഇതുൾപ്പെട്ടിരിക്കുന്നത് ഇതിനു മുൻപ് ഈ ഭാഗത്തെ വീഡിയോസ് നമ്മൾ കുറേ ചെന്ന് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുന്ന റീച്ചിൽ പിന്നെ അതുപോലെ തന്നെ പുതിയ അണ്ടർപാസുകളും വരുന്നുണ്ട് അതുകൂടാതെ എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുമുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം കുറ്റിപ്പുറത്തിൻ്റെയും അയ്യങ്കലത്തിൻ്റെ ഇടയിൽ ഏകദേശം മൂന്നോളം കുന്നുകളുണ്ട് ആ കുന്നുകൾ പൂർണ്ണമായും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കണ്ടതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ച്ച സ്ഥലങ്ങളിൽ സോയൽ നെലിങ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഡ്രൈനേജും വന്നിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്താണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത് പക്ഷേ ഈ സർവീസ് റോഡ് കണ്ടിട്ട് എനിക്ക് അത്ര വീതി തോന്നുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിരിക്കുന്ന സോയലിംഗ് ചെയ്ത ഭാഗങ്ങൾ നല്ല ഫ്ലാറ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഡ്രൈനേജിൻ്റെ ഭാഗം വന്നുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം സൈഡിൽ വരുന്ന ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരാളുടെ ഹൈറ്റിലാണ് ഇവർ സ്റ്റീൽ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ മണ്ണിട്ട് കുറച്ചുകൂടെ ഒന്ന് ഉയർത്താനുള്ള റോഡാണ് കേട്ടോ ഇവിടെ മെയിൻ ഈ വർക്ക് നടന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് വലതു ഭാഗത്ത് അവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ കുറച്ച് ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ ഫുൾ ആയിട്ട് ഈ ഭാഗത്ത് മണ്ണെടുത്തിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറുതായിട്ട് അലൈമെൻ്റിൽ ഒരു മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ റോഡിന് കുറുകിയൊരു കൾവേൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഈ വളവിൻ്റെ അവിടെ നിന്ന് പിന്നീട് റോഡ് വലതു ഭാഗം ചേർന്നിട്ടാണ് റോഡ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് റിട്ടേനിങ് വാള് കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ സ്ഥലത്തും ഡ്രൈനേജും അതുപോലെ തന്നെ സർവീസ് റോഡുകളുടെ വർക്ക് ഒരു ഭാഗം നടക്കുന്നത് പക്ഷേ സർവീസ് റോഡ് ടാറിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ ഈ മണ്ണെടുത്ത് താഴ്ത്തി ഭാഗങ്ങളിൽ സോയിൽ ലൈനിങ് ചെയ്യാനുള്ളതാണ് അതുപോലത്തെ ഇവിടെയൊക്കെ പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടപ്പോൾ സമയത്ത് നമ്മൾ ഫോളോവർ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താണ് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു വീഡിയോ ഒരു ഭാഗത്തെ റീച്ചിനെ കുറിച്ച് ഇടാത്തതെന്ന് ഞാൻ കോഴിക്കോട് ജില്ലത്തെ റീച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൂർ ജില്ലയിലേക്ക് നമ്മൾ കടക്കാനിരിക്കുമ്പോഴാണ് മലപ്പുറം റീച്ചിൽ അപ്ഡേഷനുകൾ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് അപ്ഡേഷനുള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നീട് നമ്മൾ തൃശ്ശൂർ ജില്ല കവർ ചെയ്യാനിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിന് പ്രത്യേകത വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിനോട് ചേർന്ന് ഡ്രൈനേജ് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വീതിയാണ് സർവീസ് റോഡ് നിങ്ങൾ നോക്കി ഈ ഏകദേശം ഈ ഭാഗം ഇവിടെ ഒരു വളവാണ് ഈ വളവുള്ള ഭാഗത്താണ് ഭയങ്കരമായിട്ട് സർവീസ് റോഡിന് വീതി വന്നിരിക്കുന്നത് ഏകദേശം മൂന്ന് വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാൻ പറ്റുന്ന അത്രയും വീതിയുണ്ട് ഈ ഭാഗത്ത് പിന്നെ പോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവണ്ട നിർമ്മാണം ഇവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് തിപ്പുറം മുതൽ കാപ്പിക്കാട് വരെ ഏകദേശം എട്ട് അണ്ടർപാസാണ് പാസ്സാണ് പണികൾ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് പാലങ്ങളുണ്ട് ഒന്ന് ചമ്രവട്ടം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറും അത് കഴിഞ്ഞിട്ട് പിന്നെ കനോലിക്കനാലിൻ്റെ അവിടുത്തെ ഒരു പാലവും പിന്നെ പുതുപൊന്നാനി പാലവും അത് കൂടാതെയാണ് വീണ്ടും മാറ്റങ്ങൾ വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇനി ഇവിടെ ഒന്നും കാര്യമായിട്ട് എടുത്ത് പറയാൻ മാത്രമല്ല ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ അവിടെ മണ്ണ് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ആ ഭാഗത്ത് സോയിൽ നൈലിംഗ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് ഇവിടെ നിന്ന് വേണ്ടി അയ്യങ്കലം വരെ ഏകദേശം വരി പാതയുടെ വീതിയിൽ ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നാണ് പിന്നീട് സർവീസ് റോഡൊക്കെ ടാറിങ് ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് അയങ്കലത്താണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കിട്ടും ഇതിൽ കൂടി നമ്മൾ വാഹന ഗതാഗതം പിന്നതുപോലെ തന്നെ ഇവിടെ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് പിന്നെ റിട്ടേണിംഗ് വാളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ചും കൂടി ഞാൻ മണ്ണിട്ട് ഉയർത്താനായിട്ട് കേട്ടോ അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു ഏകദേശം ഒരു ഭാഗത്ത് മാത്രമേ അണ്ടർപാസ് കൊച്ചിട്ടുള്ള വർക്കുകൾ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ ആരംഭിക്കുന്നു അപ്പോൾ ഇതാണ് അയ്യങ്കലത്ത് വരുന്ന അണ്ടർപാസ് ഉള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള അണ്ടർപാസിന് ഇതിൻ്റെ മുകളിൽ ഗേഡുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പം അണ്ടർപാസ് കൊണ്ടുപോയിട്ട് ഇവിടെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അടിഭാഗം ഫൗണ്ടേഷൻ വർക്ക് ആരംഭിച്ചിരുന്നു അത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ റീറ്റെയിൻ വാളിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സൈഡിൽ അതുപോലെ തന്നെ ചേർന്നിട്ടുള്ള കർബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ഇതിൽ കൂടെയാണ് നിലവിലെ ദേശീയപാതയിൽ പിന്നീട് വാഹനങ്ങൾ വന്ന് കയറുന്ന സ്ഥലം കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും ഇല്ല അപ്പോൾ ഇവിടെയൊക്കെ വൈഡനിങ് മാത്രം നടന്നിട്ടുള്ളൂ ഇവിടെ റോഡിൻ്റെ കൾവേട്ടിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വരി ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തിയായിരിക്കുന്നു ഈ ഭാഗത്താണ് ആദ്യമായിട്ട് ദേശീയപാത അറുപത്തിയാറിൽ ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തരുന്ന ഭാഗം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു അണ്ടർപാസ് വരുന്നത് പന്തേപാലത്താണ് പന്തേപാല അണ്ടർപാസ് ആണെച്ചിട്ടുള്ള രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിക്കണ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ എൻ്റെ വീഡിയോസിൽ കുറേ നമ്മൾ അണ്ടർപാസിൻ്റെ വർക്ക് കണ്ടതാണ് ഈ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കേട്ടോ പിന്നെ ബാക്കി രണ്ട് മൂന്ന് വർക്കുകളാണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് പിന്നെ അതുപോലെ തന്നെ പന്തേപാലം അണ്ടർപാസും നരിപ്പറം അണ്ടർപാസും ഏകദേശം വളരെ അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരൊറ്റ ഇതിൽ തന്നെയാണ് റീറ്റെയിൻ വാളിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് കുറച്ച് സെൻട്രൽ ഭാഗത്ത് മാത്രമേ കുറച്ചൊന്ന് താഴ്ച വരുന്നുള്ളൂ ബാക്കി രണ്ട് ഭാഗത്തും ഒരേ ഹൈറ്റിൽ തന്നെയാണ് റോഡ് കടന്നു പോയിരിക്കുന്നത് അപ്പോൾ നരിപ്പറമ്പ് അണ്ടർപാസ് അനുബന്ധിച്ചിട്ടുള്ള ഏകദേശം ഇവിടം വരെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ രണ്ട് ഭാഗത്തുള്ള വർക്കുകൾ ആരംഭിക്കാനിരിക്കുക കേട്ടോ ഇത് വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ ഇത് ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് കണ്ട അണ്ടർപാസ് അനുഭവിച്ചിട്ട് ഈ ഭാഗത്ത് ഇപ്പോൾ റിട്ടെയിൻ വാളിൻ്റെ വർക്ക് ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണിട്ടി ഉയർത്തി കുറേ വരാനില്ലാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ സർവീസുകളുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടുന്ന് കള്ളവുക നിർമ്മാണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ എന്നുവെച്ചാൽ മണ്ണിട്ടുയർത്തേണ്ട പ്രദേശങ്ങളായിരുന്നു അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡിൽ കൂടെ മുൻപ് സഞ്ചരിച്ചവർക്ക് മനസ്സിലാകാൻ സാധിക്കും ഈ റോഡ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് കാരണം റോഡ് വളരെ ചെറുതായിരുന്നു രണ്ട് ഭാഗത്തും വയൽപ്രദേശമായിരുന്നു പിന്നെ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് ആറ് ആറുവരിപ്പാതയുടെ വീതിയിലാക്കിയിരിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമായതുകൊണ്ട് റോഡിന് കുറുകെ കൾവടിന്റെ നിർമ്മാണത്തിൽ നല്ല അടിപൊളിയിട്ട് കെ എൻ ആർ സി എൽ ചെയ്തിട്ടുണ്ട് കാരണം വെള്ളക്കെട്ട് ഉണ്ടാകാൻ പാടില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസറോട് വരുന്നുണ്ട് കേട്ടോ അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത അണ്ടർപാസ് വരുന്നത് ഇവിടെയാണ് അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ബോക്സ് കൾവേർട്ട് ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ അടുത്ത അണ്ടർപാസ് ഇതാണ് ഇവിടെ അണ്ടർപാസുകൾ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇതും പൂർണ്ണമായിട്ട് മുഗൾ ഭാഗം കാസ്റ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ അയ്യങ്കലത്ത് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് മാത്രമേ ഗേഡുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ഫുൾ ആയിട്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് ആണ് പിന്നെ അത് കാഴ്ച കണ്ടോ നിലവിലെ റോഡ് കൂടെ തന്നെ ഇപ്പോൾ വാഹനഗതാഗതം പിന്നെ അതുപോലെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ സർവീസ് റോഡ് കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ പിന്നീട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡിൻ്റെ അലൈമെൻ്റ് പ്രകാരം ഏറ്റെടുത്ത ഭാഗം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ബോക്സ് കള്ളുവേട്ടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ചില ഭാഗത്ത് മാത്രമേ പൂർണ്ണമായിട്ട് കാസ്റ്റിങ്ങുള്ളൂ ഇപ്പോൾ നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് അയങ്കലം എത്തണതിന് മുൻപ് മുതൽ ഏകദേശം ചമ്രവട്ടം ജംഗ്ഷൻ വരെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുക കേട്ടോ അവിടൊക്കെ ഇപ്പോൾ വർക്ക് നല്ല അടിപൊളി നടക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ഫ്ലൈ ഓവർ വരുന്നത് ചമ്മറവട്ടം ജംഗ്ഷനിലാട്ടോ അപ്പോൾ അവിടെ അതിനോട് അതിനോടനുബന്ധിച്ച് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു പിന്നെ ചമ്രവട്ടം ജംഗ്ഷനിൽ ഇപ്പോൾ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിലവിലെ റോഡിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകളും നടന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കിയുള്ള വർക്കുകളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ഇതേമാതിരി ബോർ പൈലിങ് ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളിൽ പീറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫ്ളൈ ഓവറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡാണ് കാണുന്നത് നിങ്ങൾ ഇതിൽ കൂടെ ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് ഈ ചമ്മറവട്ടം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷനും കൂടിയാണ് അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഗതാഗത കുരുക്കിന് ഏറ്റവും വലിയൊരു ആശ്വാസമായിരിക്കും ഈ ഫ്ലൈ ഓവർ ഇവിടെ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ നിലവിലെ റോഡ് ക്രോസ് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് സ്റ്റീൽ ഗേഡറാണ് ഉപയോഗിക്കാൻ പോകുന്നത് മറുഭാഗത്ത് മാത്രമേ പി എസ് സി ഗേഡറുകൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ചമ്മറുവട്ടൻ ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് വളരെ വേഗതയിലാണ് മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗങ്ങളിൽ ഇഞ്ഞ് പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പീർ പീർക്കാപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജിൻ്റെ നിർമ്മാണം നടന്നിരിക്കുകയാണ് മറുഭാഗത്ത് വളരെ സ്പീഡിലാണ് പീറിൻ്റെ വർക്ക് നടക്കുന്നത് കേട്ടോ ചമ്മറുവട്ടൻ ജംഗ്ഷൻ മുതൽ കനോലി കനാൽ വരെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് പൂർണ്ണമായിട്ട് ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടൊക്കെ ഫ്ളൈ ഓവറിൻ്റെ പേര് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ റീറ്റേനിങ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഇവിടം വരെയാണ് ഫ്ലൈ ഓവറിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്നുണ്ട് നിലവിലെ റോഡിൽ വന്ന് കയറുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ പീർ വരുന്ന ഭാഗമാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകയുള്ള കള്ളവെടുന്ന നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നു പിന്നെ ഇവിടെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ദൂരം ആറുവരിപ്പാതയുടെ വീതിയിൽ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബയറിൻ്റെ വർക്കും സെൻട്രലിലുള്ള ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കണ്ടിവിടെയാണ് ഏകദേശം വെറ്റ് വെറ്റ്മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആറുവരിപ്പാതയുടെ രീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ കണ്ടോ ടാറിംഗ് കഴിഞ്ഞെന്ന് വെച്ചാൽ ആദ്യഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് കൂടി വരാനുള്ളതാണ് അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബയറും സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മൾ അയ്യങ്കലം കഴിഞ്ഞിട്ട് ഏകദേശം ചമറോട്ടൻ ജംഗ്ഷൻ വരെ എത്തുന്ന സ്ഥലത്ത് മാത്രം ഇങ്ങനെ ആറുവരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ രണ്ടാമത്തെ ഭാഗങ്ങളായിട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മറോട്ടൻ ജംഗ്ഷൻ്റെയും അതുപോലെ തന്നെ പുതുപൊന്നാനിൻ്റെയും ഇടയിലായിട്ട് പുതിയതായിട്ട് രണ്ട് അണ്ടർപാസുകൾ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ചമറോട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മിക്കവാറും ഉറൂപ് നഗറിലായിരിക്കും പുതിയൊരു അണ്ടർപാസ് വരിക ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമരോട്ടൻ ജംഗ്ഷൻ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നീട് ഒരു പാലം വരുന്നത് കനോലി കനാലിൻ്റെ അവിടെയാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും മാത്രമേ പാസേജ് ഉള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊന്നും പാസേജ് ഉണ്ടാവില്ല അപ്പം ഒരു ഭാഗത്തുള്ള ജനങ്ങൾക്ക് മറുഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അത്രയും കറങ്ങിപ്പോണം അപ്പോൾ അതിന് ബദലായിട്ട് ഒരു അണ്ടർപാസ് ഇവിടെ നിർബന്ധമാണ് എന്ന് കാണിച്ചിട്ട് ദേശീയപാതാ അതോറിറ്റിക്ക് ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ കൂടി നിവേദനം നൽകിയിരുന്നു അപ്പോൾ അതിന് ഫലമായിട്ട് മിക്കവാറും ഇവിടെ അണ്ടർപാസ് വരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാർ ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലം എന്തായാലും നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നീട് ഇവിടെയൊക്കെ ഏകദേശം ആറുപരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്തുള്ള ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള ആദ്യ ഘട്ടങ്ങൾ എന്ന് വെച്ചാൽ വെറ്റ് വെറ്റ്മിക്സിൻ്റെ മുകളിൽ പ്രൈമറി അടിക്കുന്ന ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ടാറിംഗ് ഉണ്ടായിരിക്കുക ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുക കേട്ടോ പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറയേണ്ടേ പണ്ട് ഇതിൽ കൂടെ സഞ്ചരിച്ച ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ റോഡ് എന്നുള്ളത് റോഡിൻ്റെ രണ്ട് ഭാഗത്തും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായി വെട്ടി മാറ്റിയിട്ട് പിന്നെ ആ ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടത്തിയിരിക്കുന്നത് കേട്ടോ എന്നാലും ഈ ഭാഗത്തൊക്കെ വർക്ക് വളരെ വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഒരു പാലം വരുന്നത് കനോലി കനാലിക്കനാലിന് കുറുകയാണ് അപ്പം കനാലിക്കനാലിൻ്റെ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് പുതിയ പാലം വരുന്നത് കേട്ടോ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാളിന് നിർമ്മാണം നടക്കുന്നുണ്ട് മറുഭാഗത്ത് പഴയ പാലമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാരിന് നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ വലത് ഭാഗത്തുള്ളതാണ് പഴയ പാലത്തിൻ്റെ റോഡ് കിട്ടും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഭാഗത്തു കൂടിയാണ് പിന്നീട് പുതിയ പാലത്തിൻ്റെ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ കനോലിക്കനാലിൻ്റെ കുറുകെ വരുന്ന പാലത്തിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഗർഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കനോലിക്കനാൽ കടന്നു പോകുന്ന ഭാഗത്തുള്ള സ്റ്റീൽ ഗേഡറ് പൂർണ്ണമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ്റെ വീട് എടുക്കാൻ സാധിച്ചിട്ടില്ല ഞാനിപ്പോൾ വന്നപ്പോഴാണ് ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞത് കാണുന്നുണ്ടാ അപ്പോൾ ഇവിടെ സ്റ്റീൽ ഗേഡർ ആദ്യം ഒരു മഞ്ഞ കളറായിരുന്നു ഇപ്പോൾ അതിന് സിൽവർ കോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിനുള്ളതെന്ന് വെച്ചിട്ടുള്ള ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പെയിൻറ്റിങ് നടത്തുന്നിട പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ഗേഡറിൻ്റെ മുകളിൽ ഇപ്പം ഡെക്ക് ഷീറ്റ് അടിച്ചിട്ട് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഏകദേശം വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കാശിങ്ങളും കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റഡ് ആണ് പിന്നെ അതുപോലെ തന്നെ പല ആളുകൾ ഇതിനു മുൻപ് ചോദിച്ചിരുന്നു കനോലി കനാലിൻ്റെ രണ്ട് ഭാഗത്തും പാലം വരുമോ എന്നുള്ള ഇല്ല ഒരു ഭാഗത്ത് മാത്രമേ പാലം വരുന്നുള്ളൂ കണ്ടിതാണ് കനോലി കനാലോ അതിൻ്റെ മുകൾ ഭാഗത്താണ് സ്റ്റീൽ ഗഡർ സ്ഥാപിച്ചിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് പൂർണ്ണമായിട്ട് ഇൻസ്റ്റാളേഷൻ നടന്നിരിക്കുന്നത് കേട്ടോ കാരണം ഈ ഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് നിലവിലെ റോഡായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കനോലി കനോലിക്കനാല് നിലവിലെ പാലത്തിൻ്റെ മുകൾ ഭാഗത്താട്ടോ അപ്പം കനോലി കനാൽ കഴിഞ്ഞിട്ട് മറുഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഗാർഡൻ ഇൻസ്റ്ററേഷൻ നടത്തിയിട്ടുള്ളൂ മറുഭാഗത്ത് ഞാൻ വർക്ക് ആരംഭിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കനോലി കനോലിക്കനാലിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ച പുതിയ സ്റ്റീൽ ഗേർഡിൻ്റെ മുകൾ ഭാഗത്തോ അപ്പോൾ ഇവിടെ ഡെക്ക് ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നു ഇതിൻ്റെ മുകളിൽ കാസ്റ്റിംഗ് ആരംഭിക്കാനിരിക്കുകയാണ് എനിക്കൊന്ന് ആദ്യം ഈ ഭാഗത്താ തോന്നുന്നുണ്ട് കാസ്റ്റിംഗ് ആരംഭിക്കുന്നത് അതിനാണ് ഇത്ര വർക്ക് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് സിൽവർ കോട്ടിംഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ എന്ന് വെച്ചാൽ ഗർഡറിൻ്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അധികം ഡെക്ക് ഷീറ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രമേ പ്ലൈവുഡുകൾ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ വേറെ സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ചെന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് മുഗൾ ഭാഗത്ത് കാസ്റ്റിങ് ചെയ്തിരിക്കുന്നുണ്ടോ പിന്നീട് ഈ ഡെക്ക് ഷീറ്റ് ഇവർ കാസ്റ്റിങ് കഴിഞ്ഞാൽ ഇളക്കി മാറ്റുകൾ പക്ഷേ പ്ലൈവുഡ് ഇളക്കി മാറ്റുന്നതാണ് അത് കാണിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കനാലി കനാൽ റോഡിൻ്റെ അവിടുത്തെ എക്സ്പെൻഷൻ ജോയിൻ്റ് ആണ് അതൊക്കെ ഇളകിത്തുടങ്ങിയിക്കണു അപ്പം എന്തായാലും ഈ പാലത്തിന് നിർമ്മാണം നടക്കുന്നതോട് കൂടിയിട്ട് അതും ശരിയാക്കുമെന്ന് തോന്നുന്നുണ്ട് പിന്നീട് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കനോലി കനാൽ കഴിഞ്ഞിട്ട് ആനപ്പടി അണ്ടർപാസ് ഇതിൻ്റെ വർക്ക് എന്നും പെൻഡിങ് ചെയ്തു രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളി നിർമ്മാണം കഴിഞ്ഞിട്ട് കുറയായി പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ അയ്യങ്കലം കണ്ട അണ്ടർപാസും അതുപോലെ തന്നെ ഇപ്പോൾ ആനപ്പടിയിലുള്ള അണ്ടർപാസ് ഏകദേശം ഒരേ മാതിരിയാണെന്നാണ് ഗർഡറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി വർക്കുകൾ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ട് കുറച്ച് ഉയർത്താണ് പിന്നെ അടുത്തൊരു അണ്ടർപാസ് വരുന്നത് ഇതിൻ്റെ ഇടയിലായിരിക്കും കേട്ടോ എന്ന് വെച്ച് ആനപ്പടിയുടെയും അതുപോലെ തന്നെ പുതുപൊന്നാനി പാലത്തിൻ്റെയും ഇടയിലായിരിക്കും ഒരു അണ്ടർപാസ് വരിക ഇപ്പോൾ ഇവിടെ ആനപ്പടി കഴിഞ്ഞാൽ പിന്നീട് ഒരു പാസേജ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതുപൊന്നാനി പാലത്തിൻ്റെ അവിടെയാണ് അപ്പോൾ അത്രയും അധികം ദൂരമുണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ രണ്ട് ഭാഗത്തുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെട്രോ മാൻ ശ്രീധരൻ സാറൊക്കെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ നേരിട്ട് ഈ വിഷയം മിനിസ്റ്റർ അറിയിച്ചിരിക്കുന്നു അപ്പോൾ അതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് അപ്പം അണ്ടർപാസ് വന്നുകഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ റോഡിന്റെ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പുതുപൊന്നാനി പാലത്തിൻ്റെ അവിടെയാണ് പുതുപൊന്നാനി പാലത്തിലും നിലവിലെ പാലത്തിൻ്റെ വലതു ഭാഗത്ത് മാത്രമേ ഒരു പാലം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനു മുൻപ് പലരും ചോദിച്ചിരുന്നു ഇവിടെ പഴയ പാലത്തോട് ചേർന്ന് രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നുണ്ടോ എന്നുള്ളത് ഇല്ല ഒരു ഭാഗത്ത് മാത്രമേ പാലം വരുന്നുള്ളൂ പിന്നെ ഈ പാലത്തിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഫുഡ് പാത്ത് ഉണ്ട് ഇവിടെ ഇപ്പോൾ പാലത്തിനോടനുബന്ധിച്ചുള്ള പീറിൻ്റെ വർക്കും പീർക്കാപ്പിൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആനപ്പടി ഭാഗത്ത് നിന്നാണ് അപ്പോൾ ആനപ്പടി ഭാഗം മുതൽ മറുഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയുടെ മറുഭാഗം വരെയുള്ള ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ഗേഡറ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കാസ്റ്റിംഗ് കുറേ ഭാഗങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഞാനുള്ളത് പുതുപൊന്നാനി പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഫുട്പാത്തിലാട്ടോ അപ്പോൾ ഇതാണ് ഫുട്പാത്ത് വലതുഭാഗത്താണ് ഫുട്പാത്ത് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ ക്രാഷ് ബാരറിൻ്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ പഴയ പാലത്തിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് പുതിയ പാലം വന്നിരുന്നത് പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പാലത്തിനേക്കാളും നീളം കൂടുതലാണ് പുതിയ പാലത്തിന് ഈ ഭാഗത്തൊക്കെ പുഴയിലേക്ക് മണ്ണ് ഇറക്കിയിട്ടിട്ടാണ് പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പാലത്തിൻ്റെ ഇവിടം വരെയാണ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടം വരെയാണ് ഇപ്പോൾ ഗേഡർ ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി തന്നെ ഇവിടെ കോൺക്രീറ്റിംഗ് ആരംഭിക്കുന്നതാണ് പിന്നീട് ഇവിടുന്ന് ആയിട്ട് കണ്ടോ പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ മുകളിലാണ് ഇനി ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അവിടെ ബയറിങ്ങിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് അപ്പം കുറ്റിപ്പുറം മുതൽ കാപ്പിക്കാട് വരെ എട്ട് അണ്ടർപാസുകളാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ മൂന്ന് പാലങ്ങൾ ഒന്ന് ചമറോട്ടൻ ജംഗ്ഷനിൽ വരുന്ന പുതിയ ഫ്ലൈ ഓവർ പിന്നെ കനോലി കനാലിൻ്റെ കുറുകെയുള്ള പാലം പിന്നെ അതുപോലെ തന്നെ പുതുമൊന്നാനി പാലവും ഇത് കൂടാതെയാണ് പുതിയതായിട്ട് പുതിയ അണ്ടർപാസുകളും വരാൻ പോകുന്നത് മലപ്പുറം റീച്ചിൽ കെ എൻ ആർ സി എൽ ഏറ്റവും വേഗതയിൽ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കുറ്റിപ്പുറം മുതൽ ചമറോട്ടൻ ജംഗ്ഷൻ വരെയാണ് ഈ പ്രദേശത്ത് അണ്ടർപാസിൻ്റെ പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ സ്ഥലവും നിരപ്പായതുകൊണ്ട് വളരെ വേഗതയിലാണ് അവിടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇനി ഒരു വർക്ക് നടക്കാനുള്ളത് പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലട്ടോ അവിടെയാണ് ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബെയറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കാനുണ്ട് പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ഗേഡറിൻ്റെ മുകളിൽ കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം മുതൽ പുതുപൊന്നാനി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്